നല്ല മഴയാണ് ഇപ്പോൾ. ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടിരിക്കണം, അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഞാനെന്തായാലും നടക്കാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാമറയിലൊക്കെ മഴത്തുള്ളികൾ വീഴാണ്. ഇവിടെ സമ്മറായി തുടങ്ങി, പക്ഷേ തണുപ്പ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ഡേ ലൈറ്റ് വൈകിയാണ് ഇവിടെ നൈറ്റ് ആവുള്ളൂ. അതായത് 7:30 ആകുമ്പോഴാണ് അവിടെ വെട്ടം കിടുകയുള്ളൂ, സൂര്യൻ്റെ വെട്ടം മങ്ങുകയുള്ളൂ. 8 ആകുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടാവും. 7:30 വരെ ഡേ ലൈറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ രാവിലെ പെട്ടെന്ന് ലൈറ്റ് വരും, പെട്ടെന്ന് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ വരും. കണ്ടോ നല്ല രസമാണ് ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കാൻ, അടിപൊളി കേട്ടോ. ഇവിടെ ഒരുപാട് കാറുകൾ. പിന്നെ UK വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലേക്ക് വെച്ച് അപേക്ഷിച്ച് കാറുകൾക്കൊക്കെ ഭയങ്കര പൈസ കുറവാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വേണ്ട, ഒരു 4 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അടിപൊളി BMW, Benz, മിനി കൂപ്പർ. 1 ലക്ഷം രൂപയ്ക്ക് വരെ ഇവിടെ മിനി കൂപ്പറൊക്കെ കിട്ടും. അപ്പോൾ സെക്കൻഡാണ്, പുതിയതായിരിക്കില്ല, കാരണം കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള മോഡൽസ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ എന്താ പറയുക, UK കാറുകൾക്ക് പൊതുവെ പൈസ കുറവാണ്. പക്ഷേ ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. നാട്ടിൽ നമ്മൾ 40 ലക്ഷം രൂപയ്ക്കൊക്കെ മേടിക്കുന്ന കാർ ഇവിടെ ചിലപ്പോൾ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും സെക്കൻഡ് ഹാൻഡ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇൻഷുറൻസൊക്കെ ഭയങ്കര കൂടുതൽ. മീൻസ് ഞാൻ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് റോട്ടിൽ കൂടെ നടക്കാനായിട്ട് തണുപ്പ് കയറി ഭയങ്കര പാടാണ്. അപ്പോൾ ഇൻഷുറൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. അതായത് ഓരോ മാസവും നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കണം. ഏകദേശം 7,000 രൂപ 8,000 രൂപ തൊട്ടുണ്ട്. അതായത് ഇവിടെ പൗണ്ടാണ്, 80 പൗണ്ട്, 110 പൗണ്ട്. 110 എന്ന് പറയുമ്പോൾ 10,100 അങ്ങനെ. അതിവിടെ റോഡ് വർക്ക് കിടക്കും കേട്ടോ, റോഡൊക്കെ ഫുൾ കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. പിന്നെ ഇവിടുത്തെ റോഡ് വർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, വൺ സൈഡ് അടച്ചിട്ടാണ് അവർ റോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ഇതുപോലെയല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു വണ്ടി കാറ്, അപ്പോൾ ഇത് ടൊയോട്ട പ്രിയസ് എന്ന് പറയുന്ന കാറാണ്, ഹൈബ്രിഡ് കാർ. നല്ല രസമാണ്. ഇത് ഇവിടെ ഒരു BMW കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള മിക്ക സ്റ്റുഡൻസ് എത്തിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു 3-4 മാസത്തിനുള്ളിലൊക്കെ തന്നെ വണ്ടികൾ എടുക്കും. ഞങ്ങളും ഇതുപോലെ വണ്ടിയൊക്കെ എടുക്കാനിരുന്നു, പക്ഷെ എടുത്തിട്ടില്ല. കാരണം ഞങ്ങളുള്ള താമസിക്കുന്ന സ്ഥലത്ത് പാർക്കിംഗ് ഏരിയ ഇല്ല. പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ റോഡ് സൈഡിലൊന്നും കൊണ്ടുവന്ന് പാർക്കിംഗ് ഇടാൻ പറ്റില്ല. പെറ്റിയടിച്ച് കൈ തരുമോ അവര് പോലീസുകാർ. അപ്പോൾ നല്ല ഫൈൻ കിട്ടും, 7,000 രൂപ 8,000 രൂപയൊക്കെ നമുക്ക് ഫൈൻ കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. 1 വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു 80 പൗണ്ട് എന്താണ്, അതായത് 8,000 രൂപ. 1 വർഷത്തേക്ക് നമുക്ക് 8,000 രൂപ കൊടുത്ത് പെർമിറ്റ് എടുത്താൽ നമുക്കിത് ഇതുപോലുള്ള റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ യെല്ലോ ലൈൻ കണ്ടില്ലേ, യെല്ലോ ലൈനിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ കാണിച്ചുതരാം, പെർമിറ്റ് ഹോൾഡേഴ്സിന് മാത്രം പാർക്ക് ചെയ്യണം. ഇവിടെ ഒരു സംഭവം കണ്ടോ, മൺഡേ ടു സാറ്റർഡേ 8 AM to 6 PM. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ 8 AM to 6 PM വരെയാണ് നമുക്ക് പാർക്കിംഗ് പാടില്ലാത്ത, അല്ല ഫ്രീ ആയിട്ട് പാർക്കിംഗ് ഉള്ളത് മൺഡേ ടു സാറ്റർഡേ 8 AM to 6 PM വരെ, ഛേ 8 PM to 6 AM വരെയാണ് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സംഭവമൊക്കെയാണ്. നമുക്കങ്ങനെ തോന്നുന്ന സമയത്തൊന്നും പാർക്കിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ യെല്ലോ ലൈനിൽ ഒരിക്കലും പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു ലോ നമ്മൾ തെറ്റിച്ചാൽ അതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ ഈ ഒരു കൺട്രിയുടെ മെയിൻ എന്താ പറയുക, സോഴ്സ് ഓഫ് റവന്യൂ ഇവരുടെ ലോ തന്നെയാണ്. കാരണം ടാക്സ് അതുപോലെ ഇതുപോലെ പെനാൽറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാരല്ലെങ്കിൽ എന്ത് ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ട്രാഫിക് ലോകളിലൊന്നും അവർ കണ്ണടയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണം. അവരുണ്ടാവാം, പക്ഷേ അതൊക്കെ ചുരുക്കം ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുള്ളൂ. ഇതിവിടെ റോഡ് പണി കിടക്കണ എൻ്റെ ബോർഡ് വയ്ക്കണതാണ്, ഇവിടെ റോഡ് പണി കിടക്കണതിൻ്റെയാണ്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു സൈൻ ബോർഡ് വയ്ക്കും, ഒരു സൈൻ ബോർഡില്ലാണ്ട് ഒരു കളിയില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 150 മീറ്റർ അപ്പുറം എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർ ഓൾറെഡി അതിന് മുമ്പേ സൈൻ ബോർഡിൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, ടേക്ക് ഡൈവേർഷൻ അല്ലെങ്കിൽ ഇന്ന റോഡ് പണി നടക്കുന്നുണ്ട്, ഇതൊരു പോലീസുകാരൻ പോകണം. പക്ഷേ പുള്ളി മറ്റേ പെറ്റി അടിക്കാൻ നടക്കണതാണ്, വണ്ടികൾ കറക്റ്റായിട്ടാണ് പാർക്ക് ചെയ്തേക്കണത് അല്ലേന്ന് നോക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ടാവും, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അത് റെസിപ്റ്റ് അടിക്കണം, ആ സാധനം നമ്മുടെ നമ്പർ വെച്ചിട്ട് ഇവർക്ക് സ്കാൻ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതായത് വണ്ടി കിടക്കേണ്ട സ്ഥലത്ത്, ആ അതെ ഞാൻ കാണിച്ചു തരാം, ഈ വണ്ടി കിടക്കണതിൻ്റെ അപ്പുറം നിങ്ങളവിടെ ഒരു സാധനം കണ്ടോ, ഞാൻ ചിലപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അവിടെ പി എന്നും പറഞ്ഞു, അതാണ് പെർമിറ്റിൻ്റെ സംഭവം. അവിടെ പെർമിറ്റ് എടുത്തേക്കണ വണ്ടികളാണ് ഈ കിടക്കണത്. ഇപ്പോൾ അവിടെ കിടക്കുന്നതിൽ ഇങ്ങനെ പെർമിറ്റ് എടുക്കാത്ത വണ്ടിയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ വന്നിട്ട് ജസ്റ്റ് ആ ഒരു ഡിവൈസിൽ നമ്പർ അടിച്ച് നോക്കും. അപ്പോൾ അവർക്കറിയാൻ പറ്റും ഇവിടെ പെർമിറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ റെസിപ്റ്റ് അടിച്ച് നേരെ നമ്മുടെ കാറിൻ്റെ ചില്ലിൻ്റെ അവിടെ ഒട്ടിച്ചിട്ടണം, അതാണ് നമുക്ക് ഫൈൻ കിട്ടണം. ഇനി ആ ഫൈൻ കിട്ടണ സാധനത്തിൽ നമ്മൾ ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഫൈൻ വീണ്ടും എക്സ്ട്രാ ആവും. അങ്ങനെ എന്തോ സെറ്റപ്പാണ് ഇവരുടെ. അപ്പോൾ കാറില്ലാത്ത കാരണം നമുക്കറിയാമുള്ള കാരണം ഫൈൻ അടച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ കൂടുതൽ സെറ്റപ്പ് കാര്യങ്ങൾ അറിയാൻ പാടില്ല, ഫൈനൊക്കെ അടിച്ച് കിട്ടി. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ ബസ് കയറാനായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു അമ്മമ്മ ഒക്കെയുണ്ട്, അപ്പുറം ആരൊക്കെ ഇരുന്ന്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് നോക്കി കാണാം, മേളിൽ അറൈവ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞുള്ള ബസ് സ്റ്റോപ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ മെയിൻ റോഡായിട്ടേക്കാണ്, മെയിൻ റോഡാണ്. ആൾക്കാരൊക്കെ നല്ല പൊളി വൈബ് ആൾക്കാരാണ്, അങ്ങനെ പ്രശ്നമുള്ള സ്ഥലമോ അങ്ങനെയൊന്നുമല്ല. ബസ്സൊക്കെ ബസ് പോകണമുണ്ട്, അതാണ് ബസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇനി ബസ് കയറി നേരെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് പോകുന്നത്. ജാക്കറ്റ് കെട്ടണം, മഴയില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുള്ള ബാലൻസ് ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ബസ് ഒരെണ്ണം വരണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ദൂരെ ഒരു ബസ് വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബസ്സിൽ കയറട്ടെ, ബസ്സിൽ കയറണമൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത് അതായത് ഡെയിലി വ്ളോഗ്സ് പോലെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് ചേർന്നായിരിക്കും. ബസ് എന്തായാലും വരണം, അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് സെറ്റ് ആയി ഗൈസ്. ഓക്കെ.